നമസ്കാരം. മോർണിംഗ് മിന്നൽ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ഇന്നു മുതൽ കാലവർഷം സജീവമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് മഴയും സജീവമാകും. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് ജാഗ്രത തുടരണം. മത്സ്യബന്ധനത്തിലുള്ള നിയന്ത്രണം തുടരുന്നു. കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി നിഖിൽ തോമസിനെ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കിടെ പ്രതിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിഖിലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ ശ്രമം. ഒളിവിൽ പോകുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ കായംകുളം പാർക്ക് ജംഗ്ഷന് സമീപമുള്ള കരിപ്പുഴ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞെന്നാണ് നിഖിലിന്റെ മൊഴി. വിശ്വാസയോഗ്യമല്ലെങ്കിലും ഇവിടെ എത്തിച്ച് തെളിവ് ശേഖരിക്കാനാണ് സാധ്യത. വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ MSM കോളേജിന്റെ മറുപടിയിൽ തൃപ്തിയില്ലാതെ കേരള സർവകലാശാല. അതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തി അറിയാനായി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടുതൽ വിവരങ്ങൾ കോളേജ് നൽകണം. കോളേജിലെ 2017 മുതലുള്ള ബികോം എംകോം അഡ്മിഷൻ നടപടികളും അധ്യാപകരുടെ പട്ടികയും സർവകലാശാല പരിശോധിക്കും. കോളേജ് പിന്തുടരുന്ന അഡ്മിഷൻ രീതി മനസ്സിലാക്കി കൂടുതൽ തട്ടിപ്പ് നടന്നിരിക്കാനുള്ള സാധ്യത കണ്ടെത്താനാണ് സർവകലാശാലയുടെ ശ്രമം. വ്യാജ സർട്ടിഫിക്കറ്റിലെ വീഴ്ച പരിശോധിച്ച ശേഷം നിഖിൽ തോമസിനും MSM കോളേജിനുമെതിരെ നടപടിയുണ്ടാകും. പനിദുരിതത്തിൽ വലഞ്ഞ കേരളം. ആശുപത്രികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ടെന്നും രോഗികളെ കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്നും പരാതി ഉയരുകയാണ്. കൂടുതൽ സ്റ്റാഫുകളെ അടിയന്തരമായി നിയമിച്ചില്ല എങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകുമെന്നും IMA മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. പാർവതി പുത്തനാറിലും ആമയെഴഞ്ചാൻ തോട്ടിലുമൊക്കെ മാലിന്യ കൂമ്പാരമാണ്. കൊതുക് പെറ്റുപെരുകി പനി പടർത്തുന്നു. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി കോൾ സെന്റർ ആരംഭിച്ചു. നിലവിലെ ദിശ കോൾ സെന്റർ ശക്തിപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഡോക്ടർമാരുടെയും സേവനങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക കോൾ സെന്റർ പ്രവർത്തന സജ്ജമാക്കിയത്. ദിശയിലെ കൌൺസിലർമാർ, ഡോക്ടർമാർ, ഇ സഞ്ജീവനി ഡോക്ടർമാർ എന്നിവരെ കൂടാതെ എല്ലാ ജില്ലകളിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാകും. പത്തനംതിട്ട കീക്കുഴൂരിൽ യുവതിയെ യുവാവ് വെട്ടിക്കൊന്നു. 27-കാരിയായ രഞ്ജിതയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. അച്ഛൻ രാജു, അമ്മ ഗീത, സഹോദരി അപ്പോ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതി അതുൽ സത്യനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. മഴ തകർത്തു പെയ്യേണ്ട ജൂണിലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടി കണ്ണൂർ ചെലോറയിലെ കുടുംബങ്ങൾ. മഴ മാറി നിന്നതോടെ വറ്റി വരണ്ട് കിടക്കുകയാണ് കിണറുകൾ. മഴക്കാലമായതോടെ വാഹനത്തിലുള്ള ജലവിതരണവും നിർത്തി. നിലവിൽ കിലോമീറ്ററുകൾ താണ്ടി ചുമന്ന് വേണം വീടുകളിൽ വെള്ളമെത്തിക്കാൻ. വയനാട് ജില്ലയിൽ ശനിയാഴ്ച 582 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 9525 പേരാണ് വിവിധ രോഗലക്ഷണങ്ങളോടെ OP വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയത്. ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തിയ 6 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു. 6 പേർ നായയുടെ കടിയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മുണ്ടുപറമ്പിലെ ബൈപ്പാസ് അപകടക്കിണിയാകുമ്പോഴും അധികാരികൾക്ക് അനക്കമില്ല. സൂചനാ ബോർഡുകളോ തെരുവു വിളക്കുകളോ ഈ പ്രദേശത്തില്ല. ഇന്നലെ നടന്ന അപകടത്തിൽ സാരമായി പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിന് ചുറ്റുമതിൽ പണിയണമെന്ന് കഴിഞ്ഞ വർഷം പ്രത്യേക സംഘം നൽകിയ റിപ്പോർട്ട് നടപ്പായില്ല. 2022 പെൺകുട്ടികൾ ചാടിപ്പോയതിന് പിന്നാലെയാണ് പ്രത്യേക സംഘത്തെ പഠനത്തിന് നിയോഗിച്ചത്. കുട്ടികൾ ചാടിപ്പോകുന്ന സംഭവം ആവർത്തിച്ച സാഹചര്യത്തിൽ ചുറ്റുമതിൽ പണിയണമെന്ന നിർദ്ദേശം വീണ്ടും സജീവമാവുകയാണ്. കാട്ടുപോത്ത് ഭീതിയിൽ ഒരു സ്കൂൾ. മറയൂർ സെന്റ് മേരീസ് LP സ്കൂളിലെ കുട്ടികളാണ് കാട്ടുപോത്തിനെ ഭയന്ന് കളിക്കളം ഉപേക്ഷിച്ച് ക്ലാസ് മുറിയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. സ്കൂൾ മുറ്റത്ത് ഏത് സമയത്തും കാട്ടുപോത്തുകൾ ഒറ്റയ്ക്കും കൂട്ടമായും എത്തും. എറണാകുളം ജില്ലയിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ പോലീസ് നടപടി ശക്തമായി തുടരുന്നു. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സിറ്റി പോലീസ് പരിധിയിലെ മരട്, എറണാകുളം ടൗൺ നോർത്ത്, എറണാകുളം ടൗൺ സൌത്ത്, ഹാർബർ ക്രൈം, കളമശ്ശേരി, കണ്ണമാലി, ഹിൽ പാലസ് തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. BJP ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ നാളെ തിരുവനന്തപുരത്തെത്തും. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വിശാല ജനസഭ നദ്ദ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനെ ഫയൽ കുടിശ്ശികരഹിതമാക്കാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഓഫീസിലെ ജീവനക്കാരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചലഞ്ച് ഫണ്ട് സംബന്ധിച്ച് ലഭ്യമായ അപേക്ഷയിന്മേൽ 30 ദിവസത്തിനകം തീരുമാനം കൈക്കൊള്ളണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു.
വയനാട് ജില്ലയിൽ വിവിധ വകുപ്പുകളുടെ കീഴിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണമേന്മയും സുരക്ഷിതത്വവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. പല പദ്ധതികളിലും അനാവശ്യ കാലതാമസം വരുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം. 2020-21 സാമ്പത്തിക വർഷം KSFE ഡിവിഡന്റ് ഇനത്തിൽ സർക്കാരിന് നൽകാനുള്ള 35 കോടി രൂപയുടെ ചെക്ക് ധനമന്ത്രി KM ബാലഗോപാലിന് കൈമാറി. KSFE ചെയർമാൻ K വരദരാജൻ, റവന്യൂ മന്ത്രി K രാജന്റെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത്. സംഘടനയിൽ അംഗമല്ലാത്ത അഭിഭാഷകൻ ഓഫീസിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് വിലക്കിയതിന് മദ്രാസ് ബാർ അസോസിയേഷന് 5 ലക്ഷം രൂപ പിഴ വിധിച്ച് മദ്രാസ് ഹൈക്കോടതി. ഇത്തരം വിവേചനങ്ങളെ തൊട്ടുകൂടായ്മയുടെ പരിധിയിൽ കരുതേണ്ടി വരുമെന്ന് ജസ്റ്റിസ് എം സുബ്രഹ്മണ്യം അഭിപ്രായപ്പെട്ടു. ജാതി വിവേചനത്തിന് സമാനമായ ഉച്ചനീതിത്വമാണ് ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കോടതി നിരീക്ഷണം. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം രൂക്ഷം. നഗരങ്ങളും ഗ്രാമങ്ങളും ജലക്ഷാമത്തിലേക്ക്. ഉഷ്ണതരംഗത്തെ തുടർന്ന് ബീഹാറിലെ പട്ന ജില്ലയിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ June 28 വരെ അടച്ചിടാൻ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. മുംബൈയിൽ കനത്ത മഴ. തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ തുടർന്ന് അന്ധേരിയിൽ വെള്ളക്കെട്ടുണ്ടായി. നഗരത്തിലെ സബ്വേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വാഹനഗതാഗതം സ്വാമി വിവേകാനന്ദ റോഡ് വഴി തിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലെത്തി. ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദ്ബൌലി സ്വീകരിച്ചു. 1997 ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ത് സന്ദർശിക്കുന്നത്. രാത്രി ഈജിപ്ത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗ്രാൻഡ് മുഫ്തിയുമായും ചർച്ച നടത്തും. റഷ്യയെ മുൾമുനയിൽ നിർത്തി വാഗ്നർ സേന നടത്തിയ വിമത നീക്കത്തിൽ നിന്ന് താൽക്കാലിക പിൻവാങ്ങൽ. ബെലാറസ് പ്രസിഡന്റ് ലുക്കാഷെങ്കോയുടെ ഇടപെടലുകൾക്കൊടുവിലാണ് വിമത നീക്കം അവസാനിക്കുന്നത്. വാഗ്നർ സംഘത്തിന് സുരക്ഷ ഉറപ്പാക്കാമെന്ന് ബെലാറൂസ് പ്രസിഡന്റ് ഉറപ്പു നൽകി. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ചതിനു ശേഷമാണ് ബെലാറൂസ് പ്രസിഡന്റ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയത്. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് പിന്മാറ്റമെന്നാണ് വാഗ്നർ മേധാവി പ്രിഗോഷൻ പ്രതികരിച്ചത്. എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ മാതൃഭൂമി സീഡ് അധ്യാപകർക്കുള്ള ശില്പശാല കലൂരിൽ സംഘടിപ്പിച്ചു. 100ഓളം അധ്യാപകർ പങ്കെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീദാസ് കെഎസ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് അനിൽ സി ജെ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ശുചിത്വ മിഷൻ പ്രതിനിധി സുഹാന, മാതൃഭൂമി കൊച്ചി യൂണിറ്റ് മാനേജർ സിന്ധു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മാതൃഭൂമിയും ഗോകുലം സീഖ് IAS അക്കാദമിയും ചേർന്ന് കോട്ടയത്ത് ആം ഷുവർ എബൌട്ട് ദ ഫ്യൂച്ചർ എന്ന പേരിൽ സിവിൽ സർവീസ് സ്കോളർഷിപ്പ് പരീക്ഷ സംഘടിപ്പിച്ചു. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിജിലൻസ് സതേൺ വിംഗ് എം നീതുലക്ഷ്മി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല മുന്നൊരുക്കത്തിനൊപ്പം ആത്മവിശ്വാസവും അനിവാര്യമാണെന്ന് നീതുലക്ഷ്മി പറഞ്ഞു. ഗോകുലം സീഖ് IAS അക്കാദമി MD കെ സംഗീത്, ഡയറക്ടർ ഫിറോസ് അലി, അക്കാദമിക് ഡയറക്ടർ ഷാന നസ്രീൻ, മാതൃഭൂമി റീജിയണൽ മാനേജർ ടി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടിൽ കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. 99 ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് നിയമനം നൽകി. അതിസാഹസിക രക്ഷാപ്രവർത്തനങ്ങളുടെ മാതൃക കാട്ടി അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കൊപ്പം ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ അസോസിയേഷൻ അംഗങ്ങളും. പാലസ് റോഡിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഭവനിലായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ മോക് ഡ്രിൽ അവതരണം. വയനാട് ജില്ലയിലെ പ്രകൃതിദത്ത ജലാശയങ്ങളിലെ അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ മുന്നറിയിപ്പ്. മൺസൂൺ കാലത്തെ സ്വാഭാവിക മത്സ്യപ്രജനനം തടസ്സപ്പെടുത്തരുത്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വയനാട്ടിൽ ബ്ലോക്ക് തല സോഷ്യൽ ഓഡിറ്റിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ബത്തേരി, കൽപ്പറ്റ ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് ആദ്യ ദിനം പരിശീലനം നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിതസഭ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തുക. എറണാകുളം കോട്ടപ്പടിയിൽ എനി ടൈം മിൽക്ക് പദ്ധതി ആരംഭിച്ചു. ഗുണഭോക്താക്കളിൽ നിന്നും ഗുണമേന്മയുള്ള പശുവിൻ പാൽ ശേഖരിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതാണ് എനി ടൈം മിൽക്ക് പദ്ധതി. കോട്ടപ്പടി പഞ്ചായത്ത് നാഗഞ്ചേരിയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. അടൂരിലെ ലഹരിമോചന സ്നേഹ സന്ദേശ യാത്രയിൽ വിദ്യാർത്ഥികളും പങ്കുചേരും. നാളെ രാവിലെ 10 ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രചാരണ യാത്ര തുടങ്ങുക. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. അയ്യങ്കാളിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് സാധുജന വിമോചന സംയുക്തവേദി. സംഘടനയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു.
സിപിഎം പന്തളം ഏരിയ കമ്മിറ്റി ഓഫീസ് ശിലാസ്ഥാപനം ഇന്ന് വൈകുന്നേരം 5 ക്രമീകരിക്കുന്ന പരിപാടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പന്തളം തെക്കേക്കരയിൽ പൂക്കൾ നിറയും ഗ്രാമം പദ്ധതിക്ക് തുടക്കം. ഓണക്കാലത്ത് പൂക്കൾ വിളവെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് പദ്ധതി. സ്ത്രീകൾക്കായി കിറ്റ്സ് നടത്തുന്ന സംരംഭകത്വ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, എറണാകുളം, മലയാറ്റൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിലാണ് പരിശീലനം. SSLC അടിസ്ഥാന യോഗ്യത. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെ ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയും കുറഞ്ഞു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 43,280 രൂപയായി, ഗ്രാമിന് 5,410 രൂപയുമായി. രാജ്യാന്തര തലത്തിൽ വില കുറഞ്ഞതാണ് സംസ്ഥാനത്തും പ്രതിഫലിച്ചത്. കാനഡയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാർത്തകൾ ലഭ്യമാക്കുന്നത് നിർത്തിവെക്കാനൊരുങ്ങി മെറ്റ. വരുമാനം പങ്കുവയ്ക്കണമെന്ന നിയമം കാനഡ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ചാണിത്. വാർത്തകളിലൂടെ ഓൺലൈൻ പരസ്യങ്ങൾ ഇന്റർനെറ്റ് ഭീമന്മാർ കവരുന്നതിനെതിരെ മറ്റ് മാധ്യമങ്ങളുടെ പരാതിയെ തുടർന്നാണ് നിയമം പാസാക്കിയത്. ചൈനയിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് $72 ബില്യൺ നികുതി ഇളവ് പ്രഖ്യാപിച്ചു. വാഹന വിപണിയിലെ ദുർബലമായ വളർച്ച ചൈനയുടെ സാമ്പത്തിക വളർച്ചയിൽ ആശങ്ക ഉയർത്തുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. പക്ഷികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി തമിഴ്നാട് സംസ്ഥാന പക്ഷി അതോറിറ്റി രൂപീകരിച്ചു. പുതിയ സ്ഥലങ്ങൾ മാപ്പ് ചെയ്യൽ, സങ്കേതങ്ങളുടെ പുനരുദ്ധാരണം ഏറ്റെടുക്കൽ, സന്ദർശക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ പൂർണ്ണമായി അതോറിറ്റി ഏറ്റെടുക്കും. കർണാടകയിലെ വിധാൻസൌദയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന വിശ്വാസം തകർത്തെറിഞ്ഞ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വാസ്തുദോഷം ആരോപിച്ച് വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന പടിഞ്ഞാറേ വാതിൽ സർക്കാർ തുറന്നു. ഇന്നലെ സഭയിലെത്തിയ മന്ത്രിമാർ എല്ലാവരും സഭയിലെത്തിയത് പടിഞ്ഞാറേ വാതിലൂടെയാണ്. പണമിടപാട് സേവനമായ ആപ്പിൾ പേ ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങിയ ആപ്പിൾ. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചർച്ച നടത്തിയെന്നാണ് സൂചന. എന്നാൽ ആപ്പിൾ NPCIO ഇതുവരെയും പരസ്യപ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. പുതിയ വാട്സ്ആപ്പ് തട്ടിപ്പുമായി സൈബർ കുറ്റവാളികൾ രംഗത്ത്. പിങ് വാട്സ്ആപ്പ് ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളാണ് വ്യാജന്മാരുടെ പുത്തൻ ആയുധം. വാട്സ്ആപ്പിലൂടെ തന്നെ പ്രചരിക്കുന്ന പുതിയ തട്ടിപ്പിനെക്കുറിച്ച് കർണാടക, മഹാരാഷ്ട്ര സർക്കാരുകളും പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈബർ സുരക്ഷാ ഏജൻസികളും തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാനായി നിർദ്ദേശമുണ്ട്. ട്വിറ്ററിനെതിരെ വൻ സൈബർ ആക്രമണം നടത്തിയ 24-കാരന് അമേരിക്കയിൽ ജയിൽ ശിക്ഷ. 2020 130 പ്രമുഖരുടെ ട്വിറ്റർ ഹാൻഡിലുകൾ ഹാക്ക് ചെയ്ത ജോസഫ് ജെയിംസ് 5 ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇലോൺ മസ്ക്, മോഡലും നടിയുമായ കിം കർദശിയൻ ഉൾപ്പെടെയുള്ളവരുടെ അക്കൌണ്ടുകളാണ് ജോസഫ് ഹാക്ക് ചെയ്തത്. വിദ്വേഷവും വെറുപ്പും നിറഞ്ഞ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ ട്വിറ്ററിന് 28 സമയം നൽകി ഓസ്ട്രേലിയ. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കമ്പനിക്ക് പിഴ ചുമത്തുമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിലെ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഐഫോൺ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹാക്കർമാർ ഐഫോൺ അടക്കമുള്ള ആപ്പിൾ ഡിവൈസുകളുടെ പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കാവുന്ന വിധത്തിലുള്ള സുരക്ഷാ പ്രശ്നമാണുള്ളതെന്നാണ് സൂചന. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സെമി കണ്ടക്ടറുകൾ 2024 ഡിസംബറിൽ പുറത്തിറങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ. ഒരു വർഷത്തിനുള്ളിൽ മാത്രം 4-5 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ രാജ്യത്ത് ആരംഭിക്കുമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മൈക്രോ ടെക്നോളജി കമ്പനിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഗുജറാത്തിൽ നിർമ്മിക്കാൻ USമായി ധാരണയായിരിക്കുകയാണ്. വീണ്ടും കനത്ത തിരിച്ചടി നേരിട്ട് അദാനി ഗ്രൂപ്പ് ഓഹരികൾ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം സംബന്ധിച്ച് വിവരങ്ങൾ തേടിയതാണ് ഓഹരികൾക്ക് തിരിച്ചടിയായത്. അമേരിക്കയിലെ മാർക്കറ്റ് റെഗുലേറ്ററാണ് വിശദാംശങ്ങൾ തേടിയത്. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഹർഷ് ദുഗറിനെ നിയമിച്ചു. 3 നിയമനം. 2016 ഫെഡറൽ ബാങ്കിൽ ചേർന്ന അദ്ദേഹം ഹോൾസെയിൽ ബാങ്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റും കൺട്രി ഹെഡുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു.